സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന ബോക്സ് ഓഫീസിനെ വറപ്പിക്കാൻ കെൽപ്പുള്ള മാസ് അപ്ഡേഷനാണ് നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അടിച്ച് പൊട്ടിക്കുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. ഓക്കെ, മമ്മൂക്കയെ നായകനാക്കിയിട്ട് അൻവർ റഷീദ് പുതിയ പടം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിലെ നായകനായി എത്തുന്നത് മമ്മൂക്ക. അതുപോലെ തന്നെ ആ സിനിമയിൽ ദുൽഖർ സൽമാനും ഒരു ഗസ്റ്റ് ക്യാമിയോ റോളിൽ എത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദുൽഖർ സൽമാൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയായ വേബ് ഫെയർ ഫിലിംസ് ആണ് ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ ട്രാൻസ് എന്ന പരാജയ ചിത്രത്തിന് ശേഷം അൻവർ റഷീദ് ശക്തമായി തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ്. സാമ്പത്തികമായിട്ട് ട്രാൻസ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ ഫ്ലോപ്പ് ആയിരുന്നു. എന്നാൽ നല്ല നിരൂപക പ്രശംസ നേടിയെടുക്കാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ദുൽഖർ സൽമാനും അൻവർ റഷീദും മുമ്പ് ഒന്നിച്ചിട്ടുണ്ട് ഉസ്താദ് ഹോട്ടൽ. അതുപോലെ തന്നെ ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറയുന്ന അഞ്ജലി മേനോൻ ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസറും അതുപോലെ തന്നെ അൻവർ റഷീദായിരുന്നു. മമ്മൂക്ക അൻവർ റഷീദ് ഒന്നിച്ചത് ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. രാജമാണിക്യം, അണ്ണൻ തമ്പി. മമ്മൂക്ക അൻവർ റഷീദ് ദുൽഖർ കോംബോയിൽ വരുന്ന സമയത്ത് ആ ഒരു ചിത്രത്തിന് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ ഭീഷ്മ പോലെ തീ ബോക്സ് ഓഫീസിൽ കത്തിക്കയറും. അതിൻ്റെ ഡബിൾ അല്ല ട്രിപ്പിൾ മടങ്ങ് സ്ട്രോങ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും. കാത്തിരിക്കുകയാണ്. ആ സിനിമയുടെ ഓഫീഷ്യൽ അനൗൺസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്.